ഇന്ത്യൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, എസ് ബി ടി ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഉയർന്ന മൂല്യവും ഉടനടി പണവും കൂടാതെ മറ്റനേകം ഓഫറുകൾ എല്ലാം ജോയ ലൂക്കാസിൽ മാത്രം. ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. നമസ്കാരം, സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുഖപരിശോധനാ കേന്ദ്രങ്ങളുടെ ഓൺലൈൻ ലിങ്കിംഗ് സംവിധാനം ഫലം കണ്ടു തുടങ്ങി. ഡിസംബർ 15 മോട്ടോർ വാഹന വകുപ്പുമായി ലിങ്ക് ചെയ്യാത്ത മുഖപരിശോധനാ കേന്ദ്രങ്ങൾക്ക് അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകുമെന്ന പെരിന്തൽമണ്ണ ജോയിന്റ് ആർടിഒ സിയു മുജീബ്. ബി ജെ പി സവർണ ഫാസിസ്റ്റുകളുടെ പാർട്ടി എന്നത് ഇടതുപക്ഷത്തിന്റെ പ്രചാരവേലയെന്ന ബി ജെ പി സംസ്ഥാന സമിതി അംഗം കെ എ സുലൈമാൻ. കടമ്പുഴിപ്പുറം പഞ്ചായത്ത് സ്ഥാനാർത്ഥി സംഗമവും ബ്ലോക്ക് തല പ്രവർത്തക കൺവെൻഷനും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഴിമതിയും കള്ളക്കടത്തുമായി ഇടതുമുന്നണി സർക്കാർ സംസ്ഥാനത്തെ കൊള്ളയടിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ശ്രീകൃഷ്ണപുരത്ത് യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചെർപ്പുളശ്ശേരി നഗരസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രചരണം സംഘടിപ്പിച്ചു. ചെർപ്പുളശ്ശേരിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പരിപാടിക്ക് സ്വീകരണം നൽകി. ചെർപ്പുളശ്ശേരി നഗരസഭാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രചരണം നടന്നു. ചെർപ്പുളശ്ശേരി അയ്യപ്പൻ കാവ് പരിസരത്ത് ആരംഭിച്ച സ്ഥാനാർത്ഥി പ്രചരണം പന്നയം കുറിശി, തൂത, കാറൽമണ്ണ, കച്ചേരിക്കുന്ന്, മഞ്ചക്കൽ തുടങ്ങി 19 സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി പ്രചരണത്തിന് സ്വീകരണം നൽകി. എലിയപ്പറ്റയിൽ വെച്ചായിരുന്നു സമാപനം. പരിപാടിയിൽ ചെർപ്പുളശ്ശേരി നഗരസഭാ മുൻ വൈസ് ചെയർമാൻ കെ കെ അസീസ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി പി വിനോദ് കുമാർ, മുനിസിപ്പൽ ജനറൽ കൺവീനർ അബ്ദുൾ റഷീദ്, ചെയർമാൻ പാലക്കൽ ബാപ്പുട്ടി ഹാജി, പി രാംകുമാർ, കെ എം ഇസ്ഹാഖ് തുടങ്ങി കോൺഗ്രസ് ലീഗ് നേതാക്കളും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളും പങ്കെടുത്ത് സംസാരിച്ചു. ഈ ഭരണസമിതി തുടരണം എന്ന്, ഐക്യ ജനാധിപത്യങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയെ സഹായിക്കണം. അതല്ല, ഐക്യ ജനാധിപത്യ മുന്നണിയേക്കാൾ മികച്ച രീതിയിലാണ് ഇടതുപക്ഷ മുന്നണി 35 പ്രവർത്തിച്ചത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണ്ട. വളരെ വ്യക്തമായി പറയുകയാണ്, ഇവിടെ സൂചിപ്പിച്ചല്ലോ, സാധാരണക്കാരും സാധാരണക്കാരി ആളുകളെ സഹായിച്ചുകൊണ്ട് അവരുടെ വിശ്വാസം ആർജിച്ചെടുത്തുകൊണ്ട് നമ്മുടെ നാടിന്റെ വികസനം ത്വരിതപ്പെടുത്തുന്നതിൽ ഈ കഴിഞ്ഞ 5 ഞങ്ങൾക്ക് മികച്ച സംഭാവന അർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സിസിഎൻ ചെർപ്പുളശ്ശേരി. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 1 തള്ളച്ചിറയിൽ ഇത്തവണ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തമ്മിലാണ് മത്സരം. എൽ ഡി എഫ്, യു ഡി എഫ് എന്നിവർക്കൊപ്പം കന്നി അംഗത്തിനായി ബി ഡി ജെ എസ് മത്സര രംഗത്തുണ്ട്. ഗ്രാമപഞ്ചായത്ത് മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന പി ടി സിദ്ദിഖ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായും ഇ എം നവാസ് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായാണ് മത്സരിക്കുന്നത്. ഡിവൈഎഫ്ഐയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച വ്യക്തിയാണ് നവാസ്. കഴിഞ്ഞ തവണ മണലുംപുറം 2 അംഗമായിരുന്ന ഇ എം നവാസാണ് ഇപ്പോൾ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കുടാ ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ കരിങ്കലത്താണി 16 അംഗമായിരുന്ന പി ടി സിദ്ദിഖ് കോണി അടയാളത്തിലാണ് മത്സരിക്കുന്നത്. ഇരു മുന്നണികളുടെയും പ്രചാരണങ്ങൾ വാർഡിൽ സജീവമാണ്. ഓരോ കോളനികളും കേന്ദ്രീകരിച്ച് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. ഓരോ വീടുകളിലും 2-3 തവണ കയറിയാണ് വോട്ട് ചോദിച്ച് ഇറങ്ങുന്നത്. ശക്തമായ പോരാട്ടം നടക്കുന്ന വാർഡ് കൂടിയാണ് തള്ളച്ചിറ. 2 രാഷ്ട്രീയ പാർട്ടികളും തുല്യശക്തികളായതിനാൽ കടുത്ത മത്സരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ തവണ ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയുള്ള വികസന പ്രവർത്തനങ്ങൾ വാർഡിൽ നടത്തിയെന്നും ഇത്തവണയും അത്തരത്തിലുള്ള വികസനം കൊണ്ടുവരുമെന്നും എല്ലാ മേഖലയിലും വികസനം എത്തിക്കുമെന്നും പി ടി സിദ്ദിഖ് പറഞ്ഞു. ഈ വാർഡിലേക്കുള്ള വികസനങ്ങളിൽ അടിസ്ഥാന സൗകര്യം കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ ഞാൻ പ്രചരണവുമായി മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വാർഡിൻ്റെ വികസനത്തിൽ വളരെയധികം നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കണം എന്നുള്ള രീതിയിൽ ജനങ്ങൾ എന്നെ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ എതിർകക്ഷിയായിട്ടുള്ള മെമ്പറും കഴിഞ്ഞ ഭരണസമിതിയിലെ എൽ ഡി എഫ് മെമ്പറുമായിട്ടുള്ള ആളാണ് എനിക്ക് എതിരായി വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രചരണവുമായി എനിക്ക് മുൻതൂക്കം കിട്ടുകയും
അതുകൊണ്ട് ഈ വാർഡ് ഇനിയും യു ഡി എഫ് തന്നെ നിലനിർത്തും എന്നുള്ളതാണ് എന്റെ വിശ്വാസവും അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് മനസ്സിലായതും. വികസന പ്രവർത്തനങ്ങൾക്ക് പുറമെ വീടില്ലാത്ത മുഴുവൻ കുടുംബങ്ങൾക്കും വീട് നൽകുന്നതിനാണ് പ്രഥമ പരിഗണന നൽകുകയെന്ന് ഇ എം നവാസ് പറഞ്ഞു. ഈ വാർഡിൽ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ജനങ്ങളുടെ ഒരു വീട് എന്ന വിഷയമാണ്. പല കുടുംബങ്ങൾക്കും ഇന്നും വീടില്ലാത്ത പല നിരവധി കുടുംബങ്ങൾ ഇവിടെയുണ്ട്. അതിനൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് പ്രഥമ പരിഗണനയായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പണാധിപത്യം കൊണ്ട് ജനാധിപത്യത്തെ വിലക്ക് വാങ്ങാനുള്ള ശ്രമമാണ് എതിർവിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെയുള്ള വലിയ താക്കീതായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ജനങ്ങൾക്കിടയിൽ വളരെയധികം നല്ലൊരു സ്വീകാര്യത ഈ ഇടക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. വലിയ ഒരു ആഭാവിന്ദ ജനങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ടെന്ന വിശ്വാസമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ വോട്ട് ചോദിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം തൊട്ടപ്പുറത്ത 2nd ward കാഴ്ചവെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ജനങ്ങൾക്കിടയിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. തികഞ്ഞ ശുഭ പ്രതീക്ഷയിലാണ്. വലിയ ഭൂരിപക്ഷത്തിൽ ഈ പ്രാവശ്യം 1st ward നിന്നും വിജയിച്ച് കയറാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി സി എസ് ശിവരാമനും ഇവിടെ മത്സരരംഗത്തുണ്ട്. വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ഒന്നിച്ചുള്ള പ്രവർത്തനമാണ് മിക്ക ഭാഗങ്ങളിലും നടത്തിവരുന്നത്. സി സി എൻ ചെത്തല്ലൂർ. കാമ്പുറം 11th ward മുൻ മെമ്പർ ആയിഷ മെക്കോട്ടിലിനെ ആദരിക്കലും യു ഡി എഫ് കൺവെൻഷനും സംഘടിപ്പിച്ചു. എം എൽ എ മഞ്ഞളാംകുഴിയലി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ മുസ്ലിം ലീഗ് സെക്രട്ടറി അബ്ബാസ് പട്ടിശ്ശേരി അധ്യക്ഷത വഹിച്ചു. എം എൽ എ മഞ്ഞളാംകുഴിയാലി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ഐ യു എം എൽ മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സലാം, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ബാബുരാജ് തുടങ്ങിയവരും പങ്കെടുത്തു. സി സി എൻ ചെത്തല്ലൂർ. ബി ജെ പി സവർണ ഫാസിസ്റ്റുകളുടെ പാർട്ടി എന്നത് ഇടതുപക്ഷത്തിന്റെ പ്രചാര വേലയെന്ന ബി ജെ പി സംസ്ഥാന സമിതി അംഗം കെ എ സുലൈമാൻ. കടമ്പഴിപ്പുറം പഞ്ചായത്ത് സ്ഥാനാർത്ഥി സംഗമവും ബ്ലോക്ക് തല പ്രവർത്തക കൺവെൻഷനും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബി ജെ പി സവർണ ഫാസിസ്റ്റ് പാർട്ടി എന്നത് ഇടതുപക്ഷത്തിന്റെ കപട പ്രചാരവേല മാത്രമാണെന്നും ഏറ്റവും കൂടുതൽ സവർണറുള്ള പാർട്ടി ഇടതുപക്ഷത്തിന് നേതൃത്വം നൽകുന്ന സി പി ഐ എമ്മിൽ ആണെന്നും ബി ജെ പി സംസ്ഥാന സമിതി അംഗം കെ എ സുലൈമാൻ പ്രസ്താവിച്ചു. അദ്ദേഹം ജൈനമതത്തിൽപ്പെട്ടവരാണ്, സവർണ ഫാസിസ്റ്റ് അല്ല. സി പി എമ്മിന്റെ പല കാര്യങ്ങൾ നിരന്തരമായി എടുത്തു നോക്കൂ. അതിലെന്താ സ്ഥിതി? വാസവയ്യ, ഉന്നയ്യ, ഈ ജാതി ആൾക്കാരെ പാരമ്പര്യമായിട്ട് നിലനിർത്തും. ഒരു കാര്യത്തിനും അവരെ ഓടിക്കൊണ്ട് പൊട്ടിക്കൂടി കൊണ്ടുപോയിട്ടില്ല, അവർ കൊണ്ടുപോകില്ല. അവരാണ് ആഠ്യന്മാരുടെ പാർട്ടി, അവരാണ് ഫാസിസ്റ്റുകൾ. ഇതൊക്കെ ഒരു പരിധിവരെ പഴയ കാലത്ത് മണ്ണെണ്ണ വിളക്കിൽ ഇരുന്ന് ഭർത്താക്കന്മാർ മരിച്ച. കടമ്പഴിപ്പുറം പഞ്ചായത്ത് സ്ഥാനാർത്ഥി സംഗമവും ബ്ലോക്ക് തല പ്രവർത്തക കൺവെൻഷനും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി കെ നിഷാദ്, മണ്ഡലം കമ്മിറ്റി അംഗം ബാലൻ, പട്ടികജാതി മോർച്ച മണ്ഡലം സെക്രട്ടറി രമേശ്, പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ ജെ കെ ഉണ്ണി, ചന്ദ്രമോഹനൻ എന്നിവർ സംസാരിച്ചു. 18 വാർഡിലെയും കടമ്പഴിപ്പുറം പുലാപ്പറ്റ ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. സി സി എൻ കടമ്പഴിപ്പുറം. അഴിമതിയും കള്ളക്കടത്തുമായി ഇടതുമുന്നണി സർക്കാർ സംസ്ഥാനത്തെ കൊള്ളയടിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ശ്രീകൃഷ്ണപുരത്ത് യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഴിമതിയും കള്ളക്കടത്തുമായി ഇടതുമുന്നണി സർക്കാർ സംസ്ഥാനത്തെ കൊള്ളയടിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ശ്രീകൃഷ്ണപുരത്ത് യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ കള്ളക്കടത്തുകാരുടെയും കൊള്ളക്കാരുടെയും അഴിമതിക്കാരുടെയും കേന്ദ്രമായി മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇന്ന് ജയിലിൽ കിടക്കുന്നു. കേന്ദ്രത്തിലാണെങ്കിൽ ബി ജെ പി ഭരണത്തിൽ കർഷകരും തൊഴിലാളികളും യുവാക്കളും മതന്യൂനപക്ഷങ്ങളും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരും ഉൾപ്പെടെ ജനങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ലാഭകരമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുതൊലിക്കുന്നു. നമ്മുടെ പത്രത്തിൽ വായിക്കുന്നുണ്ട്, ഡൽഹിയിൽ തലസ്ഥാനത്ത് ഡൽഹിയിൽ കർഷകർ പ്രക്ഷോഭത്തിലാണ്. കർഷകരുടെ താല്പര്യങ്ങളെ ഹനിക്കുന്ന 3 നിയമങ്ങൾ പാർലമെന്റ് പാസാക്കി. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. മതന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കിയ ഗവൺമെന്റാണ്. മതേതരത്വം തകർത്തുകൊണ്ട്, ജനാധിപത്യം തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ
കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കുന്ന ഒന്നല്ല. കേരളം മതേതരത്വത്തിന്റെ മണ്ണാണ്. ഇവിടെ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജയിക്കാനല്ല, സാന്നിധ്യം അറിയിക്കാനാണ്. വി കെ ശ്രീകണ്ഠൻ എം പി, വി എസ് വിജയരാഘവൻ, സി ചന്ദ്രൻ, ഹരികോവിന്ദൻ, പി വി രാജേഷ്, കളത്തിൽ അബ്ദുള്ള, പി എ തങ്ങൾ, മനോജ് ചിങ്ങനൂർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സി സി എൻ, കടമ്പഴിപ്പുറം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കെതിരെയുള്ള പതിവ് വർഗീയ കാർഡ് വിലപ്പോവില്ലെന്നും വികസന വിരോധികളായ ഇടതു വലത് മുന്നണികൾക്കെതിരെ അതിശക്തമായ വിധിയെഴുത കേരളത്തിലുണ്ടാകുമെന്നും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ. ഭാരതീയ ജനതാ പാർട്ടി കരിമ്പ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സംഗമം കല്ലടിക്കോട് എ കെ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആസന്നമായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കെതിരെയുള്ള പതിവ് വർഗീയ കാർഡ് വിലപ്പോവില്ലെന്നും വികസന വിരോധികളായ ഇടതു വലതു മുന്നണികൾക്കെതിരെ ശക്തമായ വിധിയെഴുത്ത് കേരളത്തിലുണ്ടാകുമെന്നും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടി കരിമ്പ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സംഗമം കല്ലടിക്കോട് എ കെ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലപ്പുറം ജില്ലയിലടക്കം അഭ്യസ്തവിദ്യരായിട്ടുള്ള മുസ്ലിം പെൺകുട്ടികൾ, നരേന്ദ്രമോദിയാണ് ഞങ്ങളുടെ റോൾ മോഡൽ, ഇത്തവണ ഞങ്ങളുടെ വോട്ട് മോദിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കുന്ന ചിത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞു വരുന്നത്. നൂറുകണക്കിന് ക്രൈസ്തവ സഹോദരന്മാരും സഹോദരിമാരും ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. പള്ളിപ്പോത്തെ വിശ്വാസികളല്ല, സത്യവിശ്വാസികളാണ്, സത്യ ക്രിസ്ത്യാനികൾ, ഈശ്വര വിശ്വാസികളായിട്ടുള്ള മുസ്ലിം സഹോദരന്മാർ, നൂറുകണക്കിന് ആളുകളാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വേണ്ടി, ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, മോദിയാണ് വികസനം നാട്ടിൽ കൊണ്ടുവന്നത്, മോദിയാണ് അഴിമതിയില്ലാത്ത ഭരണം നടത്തുന്നത്. കേരളത്തിൽ ഇത് രണ്ടുമാണ് ആവശ്യം. രവി അടിയത്ത് അധ്യക്ഷനായി കരിമ്പ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലേക്കും ബ്ലോക്ക് ജില്ലാ ഡിവിഷനിലേക്കും മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളെ കെ സുരേന്ദ്രൻ ആശീർവദിപ്പിച്ചു. സുനേഷ്, ഗോപാലകൃഷ്ണൻ, പി ജയരാജ് തുടങ്ങി ബി ജെ പി നേതാക്കളും പാർട്ടി സാരഥികളും പ്രസംഗിച്ചു. സി സി എൻ, മണ്ണാർക്കാട്. കുമരംപുത്തൂർ പഞ്ചായത്ത് എൽ ഡി എഫ് കൺവെൻഷൻ നടന്നു. പഞ്ചായത്ത് പരിസരത്ത് വെച്ച് നടന്ന പൊതുയോഗം പി കെ ശശി എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 16 ശേഷം യു ഡി എഫിന്റെ കൈകളിലുള്ള പ്രദേശങ്ങളിലെല്ലാം മഹാത്ഭുതം സംഭവിക്കുമെന്നും ഇടതുപക്ഷ നിലപാടാണ് ശരിയെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് യു ഡി എഫിന്റെ കൂടെ നിന്നിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ നാടിന്റെ ഭാവിക്ക് വേണ്ടി ഇടതുമുന്നണിക്കൊപ്പം ചേർന്നിരിക്കുന്നത് എന്നും പി കെ ശശി എം എൽ എ പറഞ്ഞു. ഇടതുപക്ഷം എന്ന് പറയുന്ന മുഴുവൻ ആളുകളും ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കണം, ഇടതുപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കണം. അല്ലാതെ ബി ജെ പിയെയും യു ഡി എഫിനെയും സഹായിക്കുന്ന നിലപാടല്ല ഇടതുപക്ഷത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കേണ്ടത്. പ്രസംഗത്തിലും പ്രവർത്തനങ്ങളിലുമെല്ലാം ശരിയായ ഇടതുപക്ഷമാണെന്ന് ജനങ്ങൾ ബോധ്യപ്പെടുകയും വേണം. അങ്ങനെ വന്നില്ലെങ്കിൽ കാപ്പട്ടിക്കാരെ തിരിച്ചറിയാൻ കുമരംപുത്തൂരിലെ ജനങ്ങൾക്ക് കഴിയുമെന്നും പി കെ ശശി എം എൽ എ കൂട്ടിച്ചേർത്തു. ഇപ്പൊ ഡിസംബർ 10 കഴിഞ്ഞ് പതിനാറ് കഴിഞ്ഞാൽ ഇപ്പൊ യു ഡി എഫിന്റെ കയ്യിലുള്ള ഈ പഞ്ചായത്തും മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടെയുള്ള ഡിസംബർ 16 വോട്ടെടുക്കടിയതോടുകൂടി മഹാത്ഭുതം നടക്കാൻ പോവുകയാണ്. യു ഡി എഫിനെയും ബി ജെ പിയെയും സഹായിക്കുന്ന നിലപാടല്ല ഇടതുപക്ഷത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കേണ്ടത്. അവർ പ്രസംഗത്തിലും പ്രവർത്തനത്തിലുമല്ല ശരിയായ ഇടതുപക്ഷമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യം വരണം. അങ്ങനെ ജനങ്ങൾക്ക് ബോധ്യം വന്നില്ലെങ്കിൽ കാപ്പട്ടിക്കാരെ തിരിച്ചറിയാൻ നമ്മുടെ നാട്ടിലെ കുമരംപുത്തൂരിലെയും ജനങ്ങൾക്ക് അവരിൽ കഴിവുള്ളവരാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തെളിയിക്കും. പരിപാടിയിൽ ജി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് സി പി ഐ എമ്മിൽ ചേർന്നവർക്ക് പി കെ ശശി എം എൽ എ സ്വീകരണം നൽകി. ചില പുതിയ ഭഗവാന് കുട്ടികളൊക്കെ പറയാൻ പോകുന്നുണ്ട് കിത്താബ് എടുക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞപ്പോ ഇങ്ങോട്ട് വരിക തുടങ്ങി കഴിയുന്നതാണ്. ആള് വന്നു എപ്പോഴാണ് ഇതൊക്കെ തുടങ്ങുന്നത്?
ചോദ്യം വരുന്ന സന്ദർഭത്തിലാണ് ഈ അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ കാലാവസ്ഥയെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ ഇവിടെയും സാധിക്കും. കുമരകത്തൂരിലെ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. എസ് ആർ ഹബീബുള്ള മാസ്റ്റർ, ജോസ് ജോസഫ്, ഷൗക്കത്ത് അലി, യു ടി രാമകൃഷ്ണൻ, പി പ്രഭാകരൻ, ജോസ് കൊല്ലിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ കുമരംപുത്തൂർ പഞ്ചായത്തിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. പരിപാടിയിൽ നിന്നും സി പി ഐ വിട്ടുനിന്നു. സി സി എൻ മണ്ണാർക്കാട്. മഞ്ചേരി ഏറനാട് മണ്ഡലം യു ഡി എഫ് കൺവെൻഷൻ അരീക്കോട് വെച്ച് നടന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ശ്രീ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ ഭരണം എല്ലാ സീമകളും കടത്തിവിട്ടിരിക്കുക, എന്തും ചെയ്യാൻ ശ്രമിക്കുക, ഇതിനെ ചെറുക്കണം. ജനാധിപത്യ മര്യാദ ഏത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാലും ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ജനാധിപത്യ മര്യാദ കാണിക്കണം. പരാജയം സമ്മതിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനുമെതിരെ കേരളം ചിന്തിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ നിങ്ങൾ വലിയ ഭൂരിപക്ഷം കൊടുത്ത് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സർവത്ര ആക്ഷേപങ്ങളും ആരോപണങ്ങളുമായി കേരളത്തിലെ ഭരണം മാറിയിട്ടും തിരുത്താൻ ശ്രമിക്കുന്നതിനു പകരം പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും വായ അടപ്പിക്കാനാണ് ശ്രമമെന്നും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനാധിപത്യ മര്യാദകൾ ലംഘിക്കുന്നവരായി മാറിയെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. എം പി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പി കെ ബഷീർ എംഎൽഎ, വി വി പ്രകാശ്, വി എസ് ജോയ്, എൻ എ കരീം, അജീഷ് എടാലത്ത്, പി വി മുഹമ്മദ് അരീക്കോട്, കെ പി നൌഷാദ് അലി, എം കെ കുഞ്ഞു മുഹമ്മദ്, പി പി സഫറുല്ല, എ ഡബ്ല്യു അബ്ദുറഹ്മാൻ, സി അബ്ദുറഹ്മാൻ, എം സുൽഫിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. സി സി എൻ മഞ്ചേരി. ഒറ്റപ്പാലത്ത് യു ഡി എഫിന് നിരുപാധിക പിന്തുണയെന്ന സി പി എം വിമതരായ സ്വതന്ത്ര മുന്നണി സെക്രട്ടറി എസ് ആർ പ്രകാശ്. യു ഡി എഫ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ വിജയ സാധ്യതയാണ് ഈ വാർഡുകളിലുള്ളത്. നിങ്ങളുടെ ആത്മാർത്ഥമായ പരിശ്രമവും പിന്തുണയും ഞങ്ങൾക്കുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ മത്സരിക്കാത്ത 28 വാർഡുകളിലുണ്ട്. ഞങ്ങളാരാകുന്നില്ല. ആത്മാർത്ഥമായ പരിശ്രമം, ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നതിന് വേണ്ടി ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് മുമ്പാകെ ഉറപ്പു തരുന്നു. ജനാധിപത്യ ചേരിയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് സഹകരിക്കുന്നത്. നഗരസഭയിൽ ഇത്തവണ ഭരണമാറ്റമുണ്ടാകും. മുൻപ് സി പി എം ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു എസ് ആർ പ്രകാശ്. പാർട്ടി വിട്ട് സ്വതന്ത്ര മുന്നണി രൂപവൽക്കരിച്ച ശേഷം ആദ്യമായാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കുന്നത്. ഷൊർണൂരിലെ ചില അഭിനവ കമ്മ്യൂണിസ്റ്റുകാർ യു ഡി എഫിന് ചെയ്തതുപോലെ ഒറ്റപ്പാലത്ത് ഉണ്ടാകില്ലെന്ന് അറിയിച്ചു. ഒറ്റപ്പാല നഗരസഭയിൽ ഉണ്ടാകും. അതിന് ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കും എന്ന് തർക്കമില്ലാത്ത അത് ഞങ്ങൾ എത്ര വാർഡുകളിൽ വിജയിച്ചാലും ഉപാധിരഹിത പിന്തുണയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കുന്നതിന്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥികൾക്ക് ഉപാധിരഹിത പിന്തുണ സ്വതന്ത്ര മുന്നണി വാഗ്ദാനം ചെയ്യും. ഷൊർണൂരിലെ അഭിനവ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ടായ തിത്താനുഭവം ഒറ്റപ്പാലത്ത് ഒരിക്കലും ഉണ്ടായില്ല എന്ന് ഡി സി സി പ്രസിഡന്റിനും രമേശ് ചെന്നിത്തലയ്ക്ക് ഉറപ്പു തരാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സുന്ദരയുടെ ഉപവാസത്തിലൊക്കെ ഷൊർണൂരിലെ ഒരു അവതാരം അവതരിച്ച് അദ്ദേഹം ഐക്യ ജനാധിപത്യ മുന്നണിയെ ഉപയോഗപ്പെടുത്താവുന്നതൊക്കെ ഉപയോഗപ്പെടുത്തി പിന്നീട് ഞാൻ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറഞ്ഞതുപോലെയല്ല. 2010 മുതൽ ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾ പറയുന്നു, കമ്മ്യൂണിസ്റ്റുകാരായി സുതാര്യമായി ജനങ്ങൾക്ക് മുമ്പാകെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ് ഞങ്ങൾ. ഈ തെരഞ്ഞെടുപ്പിൽ അതിന്റെ റിസൾട്ട് എന്തായാലും ശരി, ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അപകടം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ജനാധിപത്യ ശരിക്ക് വിള്ളൽ ഉണ്ടാക്കുന്ന യാതൊരു പ്രവർത്തനവും ഞങ്ങൾ നടത്തില്ല. കമ്മ്യൂണിസ്റ്റുകാരായി തന്നെ കേരളത്തിന്റെ അനുഭവത്തിൽ കേരളം നെഞ്ചിലേറ്റിയ ശ്രീ എം വി രാഘവൻ, സഖാവ് എം വി രാഘവൻ, ഞങ്ങളൊക്കെ അഭിമാനത്തോടെ ആവേശത്തോടെ കണ്ടിരുന്ന സഖാവ് എം വി രാഘവൻ ജനാധിപത്യ ചേരിക്ക് എങ്ങനെയാണോ ശക്തി പകർന്നത്, അതുപോലെ ഈ കേരളത്തിൽ ഒരുപാട് പേർ കമ്മ്യൂണിസ്റ്റ്
കമ്മ്യൂണിസ്റ്റുകാരായി. ഇപ്പോ ഞാൻ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗമായി, ഇപ്പോ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന സഖാവ് രമ ഇന്ന് യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയാണ്. പല കാര്യസാധ്യതയ്ക്കും യു ഡി എഫിനെ ഉപയോഗിച്ച് അവസാനം തങ്ങൾ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ പോലെയല്ല ഒറ്റപ്പാലത്തെ സ്വതന്ത്ര മുന്നണി. 28 വാർഡിലും തങ്ങളാലാകുന്ന പിന്തുണ യു ഡി എഫിന് നൽകും. 8 വാർഡിൽ തിരിച്ചും സഹകരിക്കണമെന്ന് എസ് ആർ പ്രകാശ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം വേദി പങ്കിട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിസിഎൻ ഒറ്റപ്പാലം. കേരള ഫയർഫോഴ്സിന് കീഴിലുള്ള സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർക്കുള്ള ജില്ലാതല പരിശീലനം പെരിന്തൽമണ്ണ അഗ്നിരക്ഷാ നിലയത്തിൽ വെച്ച് നടന്നു. ഏത് അടിയന്തര ഘട്ടത്തിലും രക്ഷാപ്രവർത്തനം നടത്താനുള്ള പരിശീലനമാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത്. കൊറോണയുടെ പശ്ചാത്തലത്തിൽ താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന കേരള ഫയർഫോഴ്സിന് കീഴിലുള്ള സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർക്കുള്ള ജില്ലാതല പരിശീലനമാണ് പെരിന്തൽമണ്ണ അഗ്നിരക്ഷാ നിലയത്തിൽ വെച്ച് നടന്നത്. മികച്ച പരിശീലനമാണ് ജില്ലാതലത്തിൽ നടക്കുന്നത്. ജില്ലാതല പരിശീലനം കഴിഞ്ഞാൽ സംസ്ഥാനതല പരിശീലനത്തിനായി തൃശൂരിലെ ഡിഫൻസ് അക്കാദമിയിലേക്ക് അയക്കും. പരിശീലനം ലഭിച്ച വളണ്ടിയർമാർക്ക് ഐഡന്റിറ്റി കാർഡ്, യൂണിഫോം ജില്ലാതലത്തിൽ നൽകും. മികച്ച പരിശീലകരുടെ നേതൃത്വത്തിലാണ് വളണ്ടിയർമാർക്ക് പരിശീലനം നൽകുന്നതെന്ന് പെരിന്തൽമണ്ണ ഫയർ സ്റ്റേഷൻ മാസ്റ്റർ സി ബാബുരാജ് പറഞ്ഞു. പരിശീലനം പൂർത്തിയാകുന്ന വളണ്ടിയർമാർ സമൂഹത്തിന് നല്ലൊരു മുതൽക്കൂട്ടായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനുവരിയിൽ തുടങ്ങിയിരുന്നു, പക്ഷേ കൊറോണയുടെ പശ്ചാത്തലത്തിൽ ആ പരിശീലനം താൽക്കാലികമായി നിർത്തിവെച്ചത് ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. ഈ പരിശീലനം പൂർത്തിയാക്കിയ ഇവരെ സംസ്ഥാനതല പരിശീലനത്തിനായി സിവിൽ ഡിഫൻസ് അക്കാദമി ആയിട്ടുള്ള തൃശ്ശൂരിലേക്ക് വിടുന്നതായിരിക്കും. ഈ പരിശീലനം പൂർത്തിയാക്കിയ സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർക്ക് ഡിപ്പാർട്ട്മെൻ്റ് തലത്തിൽ ഐഡൻറ്റി കാർഡും അതുപോലെ തന്നെ യൂണിഫോമും മറ്റും ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്നതായിരിക്കും. ഇവരുടെ മികച്ച പരിശീലനമാണ് ഇവർക്ക് ജില്ലാതലത്തിൽ നൽകുന്നത്. ജില്ലാ ഫയർ ഓഫീസർ ശ്രീ മൂസ വടക്കേതിൽ അവരുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് പിന്നെ മികച്ച പരിശീലകർ ഇവർക്ക് സ്റ്റേഷനിൽ വന്നിട്ട് പരിശീലനം നൽകുന്നത്. ഇത്തരം പരിശീലനം പൂർത്തിയാക്കിയ സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർ സമൂഹത്തിന് നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും. സിസിഎൻ പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡ് മുതൽ തൂത വരെയുള്ള റോഡിന്റെ ശോചനീയ അവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പെരിന്തൽമണ്ണ സമസ്ത മണ്ഡലം കമ്മിറ്റി നിവേദനം നൽകി. പെരിന്തൽമണ്ണ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് നിവേദനം നൽകിയത്. പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡ് മുതൽ തൂത വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പെരിന്തൽമണ്ണ സമസ്ത മണ്ഡലം കമ്മിറ്റി പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിവേദനം നൽകിയത്. നിരവധി ആശുപത്രികളും വിദ്യാഭ്യാസ തൊഴിൽ സ്ഥാപനങ്ങളുമുള്ള നഗരത്തിലേക്ക് നിരവധി ആളുകൾ ആശ്രയിക്കുന്ന വഴി കൂടിയാണ് ഇതെന്നും റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നും അവർ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. സമസ്ത മണ്ഡലം സെക്രട്ടറി ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി, എസ് വൈ എസ് സെക്രട്ടറി ഷെമീർ ഫൈസി ഓടമല, എസ് കെ എസ് എസ് എഫ് ഭാരവാഹികളായ സൽമാൻ ഫൈസി തിരൂർക്കാട്, ആഷിഖ് പാദാരി തുടങ്ങിയവരാണ് നിവേദനം നൽകാൻ നേതൃത്വം നൽകിയത്. സിസിഎൻ പെരിന്തൽമണ്ണ. പുകപരിശോധനാ കേന്ദ്രങ്ങളുടെ ഓൺലൈൻ ലിങ്കിംഗ് സംവിധാനം ഫലം കണ്ടു തുടങ്ങി. 2 ആഴ്ചയ്ക്കുള്ളിൽ 930 വാഹനങ്ങളാണ് പുക പരിശോധിച്ചത്. ഡിസംബർ 15 മോട്ടോർ വാഹന വകുപ്പുമായി ലിങ്ക് ചെയ്യാത്ത പുക പരിശോധനാ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകുമെന്ന് പെരിന്തൽമണ്ണ ജോയിന്റ് ആർ ടി ഒ സിഒ മുജി പറഞ്ഞു. പെരിന്തൽമണ്ണ ആർ ടി ഓഫീസിന് കീഴിൽ 12 പുക പരിശോധന കേന്ദ്രങ്ങളാണുള്ളത്. അതിൽ 4 പൂർണ്ണമായും 4 ഭാഗികമായും മോട്ടോർ വാഹന വകുപ്പിന്റെ സൈറ്റുമായി ലിങ്ക് ചെയ്തു കഴിഞ്ഞു. 2 ആഴ്ചയ്ക്കുള്ളിൽ 930 വാഹനങ്ങൾ പരിശോധിച്ചതിൽ 900 വാഹനങ്ങൾ മാത്രമേ പാസ്സായിട്ടുള്ളൂ. 30 വാഹനങ്ങൾക്ക് പുക ടെസ്റ്റ് പാസ്സാകാൻ കഴിഞ്ഞില്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ സൈറ്റിൽ നിന്ന് ലഭിച്ച കണക്കുകൾ. അന്തരീക്ഷ മലിനീകരണ തോത് കൂടുതലായിട്ടുള്ള ഡീസൽ വാഹനങ്ങളാണ് പരാജയത്തിൽ പെട്ടത് ഏറെയും. പുക പരിശോധന കേന്ദ്രങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹൻ സൈറ്റുമായി ബന്ധപ്പെടുത്തിയതോടുകൂടി പരിശോധന സമയത്ത് തന്നെ വാഹന പുക സർട്ടിഫിക്കറ്റിന്റെ ഡിജിറ്റൽ പകർപ്പ് ഉപഭോക്താക്കൾക്ക് നൽകാനാകും. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിനോയ് വർഗീസ് ആണ് നോഡൽ ഓഫീസർ. ഡിസംബർ 15 മോട്ടോർ വാഹന വകുപ്പുമായി ലിങ്ക് ചെയ്യാത്ത പുക പരിശോധന കേന്ദ്രങ്ങൾക്ക് അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകുമെന്ന് പെരിന്തൽമണ്ണ ജോയിന്റ് ആർ ടി ഒ സിയു മുജീബ് അറിയിച്ചു. സിസിഎൻ പെരിന്തൽമണ്ണ. പുലാമന്തോൾ പഞ്ചായത്ത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പുലാമന്തോൾ കൈരളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. SFI അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു.
NCP നേതാവ് ഹംസ പാലൂർ അധ്യക്ഷത വഹിച്ചു. CPIM പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി ഇ രാജേഷ്, CPI നേതാവ് വാസുദേവൻ, ബൂട്ടോ ഉമ്മർ, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് എടയൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി KS സക്കീർ, അങ്ങാടിപ്പുറം ഡിവിഷൻ സ്ഥാനാർത്ഥി പത്മജ, CPIM പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി അംഗം VP മുഹമ്മദ് ഹനീഫ, KP മൊയ്തീൻകുട്ടി, സി സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. പട്ടാമ്പി നഗരസഭയിൽ പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയാണ് 22nd വാർഡിൽ മത്സരിക്കുന്ന അർഷാദ് അശോകൻ. വിദ്യാർത്ഥിയായ അർഷ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ചൂടിലാണ്. പുതുമുഖങ്ങളെയും ഒപ്പം യുവതലമുറയെയും രംഗത്തിറക്കി തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന കാഴ്ചയാണ് ഇത്തവണ മിക്ക രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിച്ചു വരുന്നത്. ഇത്തരത്തിലുള്ള യുവ സ്ഥാനാർത്ഥികളാണ് പട്ടാമ്പി നഗരസഭയിലെ 22nd വാർഡിൽ UDFന് വേണ്ടി മത്സരിക്കുന്നത്. 23-കാരിയായ ഹർഷ അശോകനാണ് ഇവിടെ ജനവിധി തേടുന്നത്. എഞ്ചിനീയറിംഗ് ബിരുദം കഴിഞ്ഞ് MBA ചെയ്യുന്ന ഹർഷ അശോകൻ മൂന്നാംഘട്ട പ്രചരണത്തിന്റെ തിരക്കിലാണ്. രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുന്നതിനാൽ വലിയ വാഗ്ദാനങ്ങൾക്കൊന്നും ഹർഷ മുതിരുന്നില്ല. എന്നാലും തിരഞ്ഞെടുക്കപ്പെട്ടാൽ ജനങ്ങളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ചോദിച്ചറിഞ്ഞ് പരിഹാരം കാണുമെന്നാണ് ഹർഷ പറയുന്നത്. 22nd വാർഡിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു അംഗമായി പ്രവർത്തിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ വരുന്ന 10-ാം തീയതി എല്ലാവരുടെ സഹകരണം സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ ഇലക്ഷനിൽ ജയിക്കും തന്നെയാണ് എൻ്റെ ആത്മവിശ്വാസം. അപ്പോൾ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ 22nd വാർഡിൻ്റെ വികസനത്തിനും അതേപോലെ പട്ടാമ്പി നഗരസഭയ്ക്ക് കീഴിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ വാർഡുകളിലും ഒരേപോലെ എത്തിക്കാനും ഞങ്ങളുടെ അണികൾ തീർച്ചയായും ശ്രമിക്കുമെന്ന് ഞാൻ ആത്മവിശ്വാസത്തോടു കൂടി ഉറപ്പു തരികയാണ്. വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി CPM ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ ED ശ്രീജയും BJP സ്ഥാനാർത്ഥിയായ സുമാ സത്യനും മത്സരരംഗത്തുണ്ട്. വിജയം ആർക്കൊപ്പമെന്ന് കാത്തിരുന്ന് കാണാം. ഇതോടെ CCN വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ.